നമസ്കാരം സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസ്താവനകളിൽ നിന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദസ്റ്റർ പെട്ടെന്ന് മലക്കം മറിഞ്ഞത് ഡൽഹിയിലെത്തിയപ്പോഴാണ് ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയാം കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് അടുത്ത വർഷം നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് നേരത്തെ കേരളം പശ്ചിമബംഗാൾ ത്രിപുര ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി ധാരാളം പാർലമെൻ്റ് അംഗങ്ങളെ പാർട്ടിക്ക് ലഭിക്കുമായിരുന്നു അതുപോലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായി കൂട്ടിച്ചേർന്നുകൊണ്ടും പാർലമെൻറ്റ് സീറ്റ് ലോക്സഭാ സീറ്റുകൾ പലപ്പോഴും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതത്ര എളുപ്പമല്ല എന്ന് സി പി എം നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം വിവിധ പ്രതിപക്ഷ കക്ഷികളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും സംഗതി അത്ര എളുപ്പമല്ല എന്ന് സി പി എമ്മിന് നന്നായിട്ടറിയാം പശ്ചിമബംഗാളിൻ്റെ കാര്യം തന്നെ എടുക്കാം പശ്ചിമബംഗാളിൽ സി പി എമ്മുമായി എന്തെങ്കിലും സഖ്യമായിട്ടാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ കോൺഗ്രസുമായി ഒരു തരത്തിലും അല്ലെങ്കിൽ മുന്നണിയുമായി സഹകരിക്കില്ല എന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ പശ്ചിമബംഗാളിൻ്റെ കാര്യം നോക്കേണ്ടതില്ല കാരണം ഇപ്പോൾ അവിടുത്തെ നിയമസഭാ അംഗങ്ങളുടെ കാര്യം പോലും നമുക്കറിയാം വട്ടപൂജ്യമാണ് പശ്ചിമബംഗാളിൻ്റെയും അവസ്ഥ അതുപോലെ ത്രിപുരയിലും ത്രിപുരയിലിപ്പോൾ സി പി എമ്മിന് ഓഫീസുകളുണ്ടോയെന്നൊന്ന് സംശയിക്കത്തക്ക രീതിയിൽ അവിടെ ബി ജെ പി വളർന്നു കഴിഞ്ഞിരിക്കുന്നു പിന്നെ ആകെ ഉള്ളത് കേരളമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ആകെ ലഭിച്ചത് ഒരു സീറ്റാണ് അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അന്ന് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ തന്നെയാണ് എന്നാണ് കേന്ദ്ര നേതൃത്വം അന്നും വിലയിരുത്തിയിരുന്നത് കേരളത്തിലെ നേതാക്കന്മാർ പലപ്പോഴും മുന്നും മുന്നും നോക്കാതെ വിവാദ വിഷയങ്ങളിൽ താൻപോര്യമ പ്രകടിപ്പിക്കുന്ന രീതിയിലും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലും പ്രസ്താവനകൾ നടത്തുന്നത് പലപ്പോഴും സി പി എം കേന്ദ്ര നേതൃത്വത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവർ നിസ്സഹായരാണ് കാരണം ഈ കേരള ഘടകമാണ് അവർക്ക് ഇപ്പോൾ സഹായം ലഭിക്കാൻ അതായത് സാമ്പത്തിക സഹായം മറ്റു ലഭിക്കാനുള്ള ഏക സോഴ്സ് ഇതുകൂടി ഇല്ലാതായാൽ പാർട്ടിയുടെ നടത്തിപ്പ് പോലും അവതാരത്തിലാവുന്ന അവസ്ഥ എത്തും എന്ന് കേന്ദ്ര നേതാക്കൾക്ക് നന്നായിട്ടറിയാം കേരളത്തിലെ നേതാക്കളെ ഒരു പരിധിക്കപ്പുറം അവർക്ക് ധിക്കരിക്കാനും കഴിയില്ല കേന്ദ്ര നേതൃത്വത്തിന് നേരത്തെ ആണെങ്കിൽ ജ്യോതിബാസുവിനെ പോലുള്ള നിർമ്മൻ ചക്രവർത്തിക്കെ പോലുള്ള അതിശക്തന്മാർ അവിടെ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കൾക്ക് അന്ന് ഇന്നത്തെ പോലെ വില ഉണ്ടായിരുന്നോ ഒന്ന് സംശയമാണ് പക്ഷേ എം എസിനെ പോലെയുള്ള വളരെ പ്രമുഖർ അന്ന് എങ്കിൽ പോലും ഇപ്പോൾ ദേശീയ തലത്തിൽ പാർട്ടിയുടെ നില അതീവ ദയനീയമാണ് അതുകൊണ്ട് ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ അത് പാർട്ടിയെ മോശമായി ബാധിക്കും എന്ന് സി പി എം നേതാക്കൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ എം വി ഗോതന്ദസ്റ്ററോട് ഇക്കാര്യത്തിൽ നിലപാട് മാറ്റാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതും അതല്ലാതെ കേരളത്തിൽ ഞങ്ങൾ മാപ്പു പറയെല്ലാം പിൻവലിക്കില്ല എന്ന് കട്ടായം പറഞ്ഞിരുന്ന മാസ്റ്റർ പെട്ടെന്ന് ഡൽഹിയിലെത്തിയപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങുകയും ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തതിൻ്റെ പിന്നിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല സി പി എമ്മിന് ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള അംഗീകാരം അടുത്ത തെരഞ്ഞെടുപ്പിലും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിലെ പാർട്ടി നടത്തിപ്പ് അത്ര എളുപ്പമാകില്ല കാരണം പലപ്പോഴും എം പിമാർക്ക് ലഭിക്കുന്ന ഔദ്യോഗിക വസതികളിലാണ് പാർട്ടിയുടെ പോഷക സംഘടനകളുടെയും മറ്റ് മാധ്യമ സ്ഥാനങ്ങളുടെയൊക്കെ തന്നെ ഓഫീസുകളും മറ്റും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ തന്നെ അത് ഏതാണ്ട് പരിതാപകരമായ അവസ്ഥയിലാണ് പിന്നെ കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗങ്ങളുടെ വീടുകളും മറ്റുമാണ് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഇപ്പോൾ ആശ്രയിക്കാൻ കഴിയുന്നത് അത് ഒരു മൂന്ന് ഒഴിവ് വന്നാൽ അതിൽ ഒരു ഒഴിവ് യു ഡി എഫിന് പോകും എന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഒരു പാർട്ടി എന്ന നിലയിലേക്ക് താഴുക എന്നുള്ളത് സി പി എമ്മിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഇവിടെ നേതാക്കന്മാർ ഗണപതിയുടെ പേരിൽ അല്ലെങ്കിൽ സ്പീക്കറുടെ പരാമർശത്തിൻ്റെ പേരിൽ ഇത്തരം പിടിവാശി തുടർന്നാൽ അത് മറ്റൊരു ശബരിമലയായി മാറുമെന്നും തങ്ങൾക്ക് നേരെ ശക്തമായ തിരിച്ചടി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും സി പി എം ദേശീയ നേതൃത്വം മനസ്സിലാക്കുന്നു മാത്രമല്ല എൻ എസ് എസ് നേതൃത്വം ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കി രംഗത്തെത്തിയത് അല്ലെങ്കിൽ ശിവഗിരി മഠം അവരുടെ നിലപാട് വ്യക്തമാക്കി ഇതൊക്കെ തന്നെ ദേശീയ തലത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കളെ ആകെ ആശങ്കയിലാഴ്ത്തി എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല മാത്രവുമല്ല കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ രാഹുൽ ഗാന്ധിക്ക് ആശ്വാസകരമായ വിധിയും സി പി എം നേതൃത്വത്തെ അമ്പരപ്പിച്ചിരിക്കുക തന്നെയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും പഴയ പടി ഉണ്ടാകും അതല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റും കൂടി ഒരുപക്ഷെ നഷ്ടമായേക്കും എന്ന് സി പി എം നേതൃത്വം ഭയക്കുന്നു കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നായിരിക്കും സി പി എമ്മിന് ഒരു അംഗത്തെ കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഒരു കാലത്ത് പശ്ചിമബംഗാളിൽ നിന്ന് ഇരുപതും മുപ്പതും എം എൽ എം പിമാരുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഒന്നുമില്ല പാർട്ടി വളർന്ന് വളർന്ന് ഏതാണ്ട് ഈ ഒരു പടവലങ്ങി പടവലങ്ങിയ എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബോധമാസ്റ്റർ പോലെയുള്ള നേതാക്കന്മാരെ പാർട്ടി ഇപ്പോൾ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നേരെ നടക്കുന്ന വേട്ടയാടലിനെതിരെയും നേരത്തെ ദേശീയ നേതൃത്വത്തിലെ പല പ്രമുഖരായ അംഗങ്ങളും ശബ്ദമുയർത്തിയിരുന്നു എന്ന് കേൾക്കുന്നത് പാർട്ടി വേദികളിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് അത് വാർത്തയായില്ല എന്ന് മാത്രം എന്തായാലും കോന്നം മാസ്റ്ററുടെ ഈ മലക്കം മറച്ചിൽ തീർച്ചയായും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്